जय जय केशव, जय जय जावेकर जी, जय जय केशव, जय जय मोदी जी, जय जय मोदी जी। हे वाम वेलकम टू अवर मोस्ट रिस्पेक्टेड केरल प्रभारी श्री जावेकर जी, प्लीज। മുദ്ര ലോൺസ് from 50,000 rupees to 10 lakh rupees. 50 ലക്ഷത്തോളം സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും ഇവിടെ മുദ്ര ലോൺ ലഭിച്ചിരിക്കുന്നു. 50,000 മുതൽ 500,000 രൂപ വരെ മുദ്ര ലോൺ ലഭിച്ചിരിക്കുന്നു. They got self employment and they employed others also. അവരെ സ്വയമായിട്ട് അവർക്ക് ജോലി ലഭിച്ചിരിക്കുന്നു. അതുകൂടാതെ മറ്റുള്ളവരെ ജോലിക്ക് പ്രാപ്തരാക്കുകയും ഇവിടെ ചെയ്തിരിക്കുന്നു. 32 lakh farmers of Kerala have received 32,000 rupees each in Kisan Samman Padhati. 32 lakh Keralathile karshakar 32,000 rupees vech idinodagam Keralathil labhichu kanjirikkunnu karshakarkku. 20 lakh citizens of Kerala have got Ayushman card and they are getting free treatment in any time they have to go to hospital. 20 lakh Keralathirkku ആയുഷ്മാൻ ഇൻഷുറൻസ് ലഭിച്ചിരിക്കുന്നു. അവർക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ചികിത്സ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. There are 900 ജനൌഷധി കേന്ദ്രസ്, ചീഫ് മെഡിസിൻ സ്റ്റോർ ഓഫ് നരേന്ദ്ര മോദി. കേരളത്തിലെ വാട്ട് യൂസ് ടു ബി 500 റുപ്പീസ് മെഡിസിൻ യു ഗെറ്റ് ഇൻ 100 റുപ്പീസ്. കേരളത്തിലെ 900 ജനൌഷധി കേന്ദ്രങ്ങളുണ്ട്. അവിടെ നിങ്ങൾക്ക് 500 രൂപയുടെ മരുന്നുകൾ വളരെ കുറച്ച വിലയ്ക്ക് അവിടെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 10 lakh women have got Jal Jeevan tap water connection in the house. ജല ജീവൻ പദ്ധതി പ്രകാരം 10 ലക്ഷം സ്ത്രീകൾക്ക് അതിന്റെ ഗുണം ലഭിച്ചിരിക്കുന്നു. വാട്ടർ കണക്ഷൻ, ശുദ്ധജല വിതരണത്തിനുള്ള കണക്ഷൻ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 5 lakh women have got Ujjwal gas free connection and cylinder at 500 rupees each. 500,000 ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഉജ്ജ്വല യോജന പ്രകാരം ഗ്യാസ് കണക്ഷൻ ലഭിച്ചിരിക്കുന്നു. Everybody got free vaccination in Gulf. In other countries, people had to pay for that injection. But here, 3 injections, no, not a single rupee. That is Modi injection. എല്ലാവർക്കും വാക്സിനേഷൻ കിട്ടിയിരിക്കുന്നു. മറ്റു രാജ്യങ്ങളിൽ അവർക്കൊക്കെ പണം മുടക്കി വേണമായിരുന്നു വാക്സിനേഷൻ. ഇവിടെ 3 പ്രാവശ്യം ഇവിടെ യാതൊരു സൗജന്യമായിട്ട് എല്ലാവർക്കും കോവിഡ് കാലത്ത് വാക്സിനേഷൻ ലഭിച്ചിരിക്കുന്നു. മോദി ഹാസ് ഡൺ അദർ ഡെവലപ്മെന്റ് ഓൾസോ. കാസർഗോഡ് ടു തിരുവനന്തപുരം ഫുൾ 6 ലെൻ ഹൈവേ ഈസ് ഓൾറെഡി വർക്ക് ഗോയിങ് ഓൺ ആൻഡ് നെക്സ്റ്റ് ഇയർ ഇറ്റ് വിൽ ബി ഇനോഗ്രേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. മോദി വികസനത്തിന്റെ കാര്യത്തിൽ മറ്റു പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ 6 ലൈൻ ട്രാഫിക് ഹൈവേയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വർഷം നരേന്ദ്രമോദി അത് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. മഹേ ബൈപാസ്, കൊല്ലം ബൈപാസ്, അലപ്പുഴ ബൈപാസ്, ഓൾ ബൈപാസസ് ആർ റെഡി, ഫ്ലൈ ഓവേഴ്സ് ആർ റെഡി, ടണൽസ് ആർ റെഡി, എവറിഥിങ് ഈസ് റെഡി. കേരള ഈസ് ടേക്കിംഗ് എ ന്യൂ ജംപ് വിച്ച് എൽഡിഎഫ് ആൻഡ് യുഡിഎഫ് നെവർ ഡിഡ് ഇൻ 70 ഇയേഴ്സ്. മാഹി ബൈപാസ്, കൊല്ലം ബൈപാസ്, ആലപ്പുഴ ബൈപാസ് ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളായിട്ട് എൽഡിഎഫും യുഡിഎഫും ചെയ്യാതിരുന്ന വികസന പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദി കേരളത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊച്ചി മെട്രോ, കൊച്ചി ഷിപ്പ്യാർഡ്, വിഴിഞ്ഞം പോർട്ട് ഇൻ തിരുവനന്തപുരം, ഓൾ ദിസ് വിൽ മേക്ക് ഹ്യൂജ് എംപ്ലോയ്മെന്റ് ആൻഡ് മോർ ഇമ്പോർട്ടന്റ്ലി കേരള എ മോർ ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്.
അതുപോലെ തന്നെ കൊച്ചി മെട്രോ, കൊച്ചി വാട്ടർ മെട്രോ, വിഴിഞ്ഞം പോർട്ട്, ഇതുവഴി നിരവധിയായ തൊഴിൽ സാധ്യതകൾ ഈ കേരളത്തിലേക്ക് വന്നിരിക്കുന്നു. ഇത് കേരളത്തിന്റെ വികസന കുതിപ്പിന് അനന്തമായ സാധ്യതകൾ ഉണ്ടാക്കിയിരിക്കുന്നു. What is the difference between Modi and LDF and UDF? മോദിയും എൽഡിഎഫും. What is the difference? Difference is very simple. LDF gives benefits to their own favorite people, own voters, not to anybody else. UDF, when in power, gives benefits to only their voters and their favorites. Modi doesn't do that. Modi gives benefits to all those who are eligible. എന്താണ് മോദിയും എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം? എൽ ഡി എഫ് ആണെങ്കിൽ അവരുടെ നേട്ടങ്ങൾ അവരുടെ ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നു. യു ഡി എഫ് ആണെങ്കിൽ അവരുടെ ഭരണ നേട്ടങ്ങൾ അവരുടെ ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നു. പക്ഷെ മോദി എന്താണ് ചെയ്യുന്നത്? എൽ ഡി എഫ് യു ഡി എഫ് എന്നോ നോക്കാതെ എല്ലാ ജനങ്ങൾക്കും ഒരുമിച്ച് അവർക്ക് നേട്ടം ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് മോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. I was just seeing UDF candidates posters. No photo of Rahul. All our posters, photo of Narendra Modi. ഞാന് ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ കണ്ടു, അവരുടെ മാത്രം ഫോട്ടോകൾ. അതേസമയം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ, എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ നരേന്ദ്രമോദിയുടെ ഫോട്ടോകളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. What is this? What is the fight is about? They say communist and congress are together. Yesterday in New Delhi, Rahul Gandhi and Sitaram Yechuri did this, and they are fighting here, LDF versus UDF. This is bogus fight, this is mock fight, this is one and the same. Vote for UDF is vote for LDF, vote for LDF is vote for UDF, vote for Modi is vote for Kerala and bright future of India. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതല്ലേ, അവിടെ രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും ഒരുമിച്ച് കൈപിടിച്ച് ഡൽഹിയിൽ അവർ മീറ്റിംഗ് നടത്തി. ഇവിടെ എൽ ഡി എഫിന് വോട്ട് ചെയ്താലും ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? യു ഡി എഫിന്. യു ഡി എഫിന് വോട്ട് ചെയ്താലും ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? അവർക്ക് ആർക്ക് വോട്ട് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല, മറിച്ച് വികസനത്തിന്റെ പേരിൽ ഇവിടെ മത്സരിക്കുന്ന നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്താൽ, ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ അതുകൊണ്ട് രാജ്യത്തിന് പ്രയോജനം ഉണ്ടാകും. I have gone to many houses in Kerala. When I ask, how is Modi as a leader? They say, Nallath Modi. I go to people of beneficiaries. I ask, you have got benefit of Modi scheme. What I tell Modi? They say, Nanni Modi. But friends, only Nalla Modi and Nanni Modi is not enough. Matram Pora, what Modi could have? ഞാൻ കേരളത്തിൽ പല വീടുകളിലും സന്ദർശിച്ചിട്ടുണ്ട്, അവരുമായിട്ട് സംബന്ധിച്ചിട്ടുണ്ട്, അവിടുത്തെ ആൾക്കാരുമായിട്ട്, വീടുകളിലെ കുടുംബാംഗങ്ങളുമായിട്ട് സംബന്ധിച്ചിട്ടുണ്ട്, അവരോട് മോദിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, നല്ല മോദി, നന്ദി മോദി എന്നൊക്കെ അവർ പറഞ്ഞു. ഞാൻ പക്ഷെ അവരോട് പറഞ്ഞു, നല്ല മോദിയും നന്ദി മോദിയും മാത്രം പോരാ, വോട്ട് മോദിക്ക് വോട്ട് കൊടുക്കണം എന്ന് ഞാൻ അവരുമായിട്ട് പറയുകയുണ്ടായി. Kanuvar, what is that cooperative bank society? Karavannur society and bank is looted by CPM, and today enforcement directorate has found many secret accounts of CPM there in that cooperative society. Inna Keralathile oru veliya vaarthayundu, Karavannur cooperative society സി പി എം നടത്തുന്ന വൻ അഴിമതിയുടെ വാർത്തകൾ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഇ ഡിയും സി ബി ഐയും ഒക്കെ റെയ്ഡ് നടത്തി സി പി എമ്മിന്റെ വ്യാജ അക്കൗണ്ടുകൾ പലതും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. സി പി എം ഈസ് വാട്ട് എൽ ഡി എഫ് ഗവൺമെന്റ് മീൻസ് കറപ്ഷൻ, ലൈഫ് സ്കാം, വീണ സ്കാം, സി എം ആർ എൽ സ്കാം, എ ഐ സ്കാം, കെ ഫോൺ സ്കാം, ലിക്കർ, ലോട്ടറി ആൻഡ് ഡ്രഗ്സ്. എന്താണ് എൽ ഡി എഫ് സർക്കാർ? അവര് കുംഭകോണങ്ങളുടെ സർക്കാരാണ്, അഴിമതികളുടെ സർക്കാരാണ്. ലൈഫ് അഴിമതി,
അഴിമതി, അങ്ങനെ സർവത്ര അഴിമതികളുടെ സർക്കാരാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. What is Congress? Congress is nothing but only dynasty. Family first is their policy. CPM was not first family party, but now father-in-law, son-in-law and daughter, it is nothing but family rule. That is what is going on in Kerala. എന്താണ് കോൺഗ്രസ്? കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കുടുംബാധിപത്യ പാർട്ടിയാണ്. അത് അവരുടെ സ്വഭാവമാണ്. പക്ഷെ നേരത്തെ CPM അങ്ങനെ അല്ലായിരുന്നു. അവരൊരു കുടുംബാധിപത്യ പാർട്ടി അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ CPM എന്താണ്? അവിടെ അമ്മായിയപ്പൻ, മരുമകൻ, അതുപോലെ മകൾ, അങ്ങനെയുള്ള കുടുംബാധിപത്യ പാർട്ടിയായിട്ട് CPM ഇപ്പോൾ മാറിയിരിക്കുന്നു. And therefore, let us go to people and tell that height is between family first. And you have seen Modi. Modi is 20 hours work a day, not a single holiday. 22 years, no temperature, no cough, no cold, nothing. Working for the country, working for the country. അതുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് പോവുക. മറ്റു പാർട്ടികൾ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന പാർട്ടി, മറിച്ച് മോദി ആയിക്കൊള്ളട്ടെ, കഴിഞ്ഞ വർഷങ്ങളായിട്ട് അദ്ദേഹം ഒരു ദിവസം 20 മണിക്കൂർ വീതം ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് പനിയില്ല, ചുമയില്ല, മറ്റസുഖങ്ങളില്ല, ഇതൊന്നുമില്ലാതെ ഭാരതത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി അദ്ദേഹം 20 മണിക്കൂറും പണി ചെയ്തുകൊണ്ടിരിക്കുന്നു, വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. മോദി സേസ് country first, CPM and Congress says family first. This is the fight between family first and country first, and I'm sure when this is the fight, Congress nation first and family first, country will always win, families will never win. That is I am very sure. Congress parayunu kudumbamaan onnavadu, adu pole ippa communist parayunu kudumbamaan onnavadu, മറിച്ച് മോദി പറയുന്നു രാജ്യമാണ് ഒന്നാമത്. ആ രാജ്യം ഒന്നാമതും കുടുംബം ഒന്നാമതും തമ്മിലുള്ള ആ മത്സരം, ആ യുദ്ധം, ആ മത്സരത്തിൽ ഭാരതത്തിലെ ജനങ്ങൾ കുടുംബം ഒന്നാമതല്ല, രാജ്യമാണ് ഒന്നാമത്, രാജ്യത്തിന് വേണ്ടിയാണ് സമർപ്പിക്കേണ്ടത് എന്ന് പറയുന്ന മോദിക്ക് പിന്നിൽ അണിനിരക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. From today we have only 23 days for election. For going to people's homes, go to people's homes, tell them what Modi ji has given to Kerala, what Modi ji has given to each one Keralaite. Though last time they have not voted for him, they have, he has given the vote, help and schemes. Now appeal them that you this time vote for Modi. Modi is coming. Modi is becoming third time prime minister, but Kerala should not remain aloof. 5+ seats we will win and we will make a history in Kerala's politics. ഇന്നാ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നുകയറണം. ഇനി നമുക്ക് 23 ദിവസമാണ് ഉള്ളത്. ആ 23 ദിവസങ്ങളിൽ വീട് വീടാന്തരം കയറിയിറങ്ങണം. അവിടെ ജനങ്ങളോട് പറയണം, യാതൊരു സംശയവുമില്ല, മോദിജി തന്നെയാണ് അധികാരത്തിൽ വരുന്നത്. ആർക്കും ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് മോദിക്ക് വോട്ട് ചെയ്യണം. അതോടൊപ്പം മറ്റു പാർട്ടികൾ വരാൻ യാതൊരു സാധ്യതയുമില്ല. മോദി തന്നെ വരും. കേരളത്തിൽ നിന്നും 5+ സീറ്റ് മോദിക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് നിങ്ങൾ അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ നിങ്ങൾ പങ്കാളികളാവണം എന്നുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. I invite you, but one two points I must tell. Yesterday Rahul Gandhi said in Delhi that Modi has appointed his umpires, but he doesn't know cricket. Now there are not only 2 umpires but 3rd umpire also, and decision of the 3rd umpire is important. 3rd umpire, all you voters of Kerala and country, you are the 3rd umpire and you will play the role and your decision will be final. ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞു മോദി 2 അമ്പയർമാരെ നിയമിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ക്രിക്കറ്റിനെ കുറിച്ച് രാഹുൽ ഗാന്ധിക്കൊന്നും അറിയില്ല. ഇപ്പോൾ ക്രിക്കറ്റിൽ 3rd അമ്പയറുണ്ട്. 3rd അമ്പയറുടെ തീരുമാനമാണ് അവസാനം അന്തിമ വാക്ക്.
നിങ്ങളാണ്, ജനങ്ങളാണ് ഈ രാജ്യത്തെ മൂന്നാം അമ്പയർമാർ. ആ മൂന്നാം അമ്പയർ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കും, അതായിരിക്കും അന്തിമ വാക്ക്. ഭാരതത്തിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് മൂന്നാം അമ്പയർമാരായ ജനങ്ങൾ ചിന്തിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ ഗാന്ധി സെയ്ഡ് ഇൻ യെസ്റ്റർഡേസ് മീറ്റിംഗ്, ഡേ ആഫ്റ്റർ യെസ്റ്റർഡേ മീറ്റിംഗ്, വാട്ട് ഈസ് സെയ്ഡ് ദാറ്റ് ഓ ദേർ ഈസ് പ്രോബ്ലം ഇൻ ഇവിഎം, ഇവിഎം ഈസ് നോട്ട് ഗുഡ്. But when they win in Karnataka, EVM is good. When they win in Telangana, EVM is good. When they lose in Madhya Pradesh, Rajasthan, Chhattisgarh, EVM bad. How this is? EVM is the same. In 2004, Atalji brought first EVMs. Election was held. And our government lost the election. And Congress led UPA came to the power. Rahul Gandhi electronic voting machine kurichana parayanullathu avare Karnatakathil Telanganayilokke avar vijayikkumbol EVM kodappilla avare Chhattisgarhilum Rajasthanilum okke parayanayappadumbol EVM inde kodappuva ഞങ്ങള് 2004 അന്ന് അടൽ ബിഹാരി വാജ്പേയിജിയാണ് ഭാരതത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നത്. അന്ന് ഞങ്ങൾ പരാജയപ്പെടുകയുണ്ടായത്. ഞങ്ങൾ ആരും ഇവിഎമ്മിനെ കുറ്റം പറഞ്ഞിട്ടില്ല. 2014 it was Congress rule, EVM was used and Modi won. But this happens either way because EVM is good. You are not being appreciated by people. People are rejecting you. Congress was 414 seats in 1984 in parliament. And BJP was just two. But then situation changed. Congress declined from 414 to 52. And BJP rose from 2 to 303. And this time 400 plus. That is what we are going to do. ഇവിടെ 2014 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വഴിയാണല്ലോ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അന്ന് കോൺഗ്രസ് ആണെന്നുള്ള അധികാരത്തിൽ അന്ന് ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുകയുണ്ടായി, നരേന്ദ്രമോദി അധികാരത്തിൽ വരികയുണ്ടായി. അന്ന് അവരാരും അന്ന് ഇവിഎമ്മിനെ കുറ്റം പറഞ്ഞില്ല. ഇവിഎം അങ്ങോട്ട് കറക്റ്റ് ആയിട്ടാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. അപ്പൊ അവിടെ തോക്കുമ്പോൾ ഇവിഎമ്മിനെ കുറ്റം പറയുന്നത് ഒരു തെറ്റായ കാര്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ 1984 കോൺഗ്രസിന് ബിജെപിക്ക് 2 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ വളർന്നു വന്ന് നമ്മുടെ 303 സീറ്റിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കുന്നു. അന്ന് കോൺഗ്രസിന് 414 സീറ്റ് ഉണ്ടായിരുന്നു, അവർ 52 സീറ്റിലേക്ക് താണു പോയിരിക്കുന്നു. And Kerala voters should not fear. Oh, communists are there, Congress are there. They will never be defeated. Yes, Congress was in power for 30 years in Bengal. Communists were in power for 34 years in Bengal. But what are the number of MLAs there? Zero. Congress zero, Communist zero. In Kerala also, in few years, Congress will be zero and Communist will be zero. That is what is happening in Kerala. Kerala janangal chindikkum ആ കോൺഗ്രസ്സുകാരുണ്ടല്ലോ അവര് ശക്തരാണ്, കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ അവര് ശക്തരാണ്, അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവർ വിജയിക്കും എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ബംഗാളിൽ 30 വർഷം